ന്യൂസ് വൺ കേരളയിലേക്ക് സ്വാഗതം പിടിച്ച് കയ്യാമം വെക്കേണ്ടവനെയൊക്കെ പൂവിട്ട് പൂജിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം പറഞ്ഞു വന്നത് ഡൽഹി കലാപത്തിൽ നാൽപ്പതോളം മനുഷ്യരുടെ ജീവനെടുക്കാൻ ആഹ്വാനം ചെയ്ത കപിൽ മിഷയെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കുകയാണ് ഇന്ത്യയിലെ ഭരണകർത്താക്കൾ ഒരു തെറ്റും ചെയ്യാത്ത പാപങ്ങളെ കൊന്ന ഇയാൾക്ക് ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ കാബാലികന് ഇപ്പോൾ വൈ കാറ്റഗറി സുരക്ഷ നൽകാനാണ് തീരുമാനം വെല്ലുവിളിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെയാണ് ഈ നാട്ടിലെ നീതിയോട് നിയമത്തോടെല്ലാം വെല്ലുവിളി തന്നെയാണ് ബി സർക്കാർ ഇന്ത്യൻ നിയമമല്ല ബി നിയമമാണ് മുസ്ലിങ്ങളെ കൊല്ലാൻ പ്രഖ്യാപിക്കുന്ന കപിൽ മിഷയെ പോലുള്ള കാബാലികർക്ക് സുരക്ഷയും കലാപം നടത്തുന്നവർക്ക് ആയുധവും പണവും അതാണ് ബി ജെ പി നിയമം അത് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെയാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറയുന്ന ബി ജെ പി കാര്ക്ക് ഇതൊക്കെ എത്രയോ നിസാരം ഇരുപത്തിനാല് മണിക്കൂറും ചുറ്റും രണ്ട് പോലീസ് സേനയാണ് ഇയാൾക്ക് സുരക്ഷയൊരുക്കുന്നത് സത്യം പറഞ്ഞാൽ ജനാധിപത്യപരമായി ശിക്ഷ നടപ്പാക്കേണ്ട ഇവരെ പോലെയുള്ള ക്രിമിനലുകളെ പൂവിട്ട് പൂജിക്കുന്നതിൽ ഇന്ത്യ ഇന്ന് ഏറെ മുന്നിലാണ് സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു രാജ്യം എന്നുതന്നെ ഇന്ത്യയെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം ഇവരെ പോലുള്ളവർ ഭരിക്കുന്ന നമ്മുടെ ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ന് ഇന്ത്യ തല താഴ്ത്തുകയാണ് ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യം എന്നു മുതലാണ് ഇങ്ങനെ നശിക്കാൻ തുടങ്ങിയത് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതു മുതൽ സമാധാനം എന്തെന്ന് ഈ രാജ്യത്തിലെ സാധാരണക്കാരൻ അറിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ജനങ്ങളെ കൊല്ലുന്നവന് സുരക്ഷ നൽകിയിരിക്കുന്നു ആം ആദ്മിയിൽ തുടങ്ങി ഒടുവിൽ വർഗീയ വിഷം കൊണ്ട് നേരെ ബി ജെ പി സ്വന്തമാക്കിയ കപിൽ മുഷയെ യാഥാർത്ഥ്യത്തിൽ ജനങ്ങൾക്കാണ് വിട്ടു നൽകേണ്ടത് ന്യൂസ് ന്യൂസ് സന്തോഷ നിമിഷങ്ങളുടെ ഗോൾഡ് ആൻഡ്